ഇവിടുത്തെ തിലകൻ 6 ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സപ്ലിമെന്റ് പ്രകാശനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ ബാബു സ്വാമി അവരെ ക്ഷണിക്കുകയാണ്. ഈ സപ്ലിമെന്റ് ഏറ്റുവാങ്ങുന്നത് തിലകൻ അനുസ്മരണ സമിതിയുടെ രക്ഷാധികാരി ശ്രീ എം പി കുഞ്ഞാമു സാഹിബാണ്. അദ്ദേഹത്തെയും ക്ഷണിക്കുന്നു. അറിയാൻ പോകുന്ന പോലെ പിന്നെ ഈ തിലകൻ അനുസ്മരണ സമ്മേളനത്തിൽ ഞാൻ പ്രത്യേകിച്ച് വരാൻ കാരണം, ഞാൻ ആദ്യമായിട്ട് സിനിമാ നടനായത് ഞാൻ ഗവൺമെൻറ് സർവീസിൽ സർക്കാർ സർവീസിൽ ജോയിൻറ്റ് രജിസ്ട്രാറായിരുന്നു. സഹകരണ വകുപ്പിൽ അഭിനയത്തിൻ്റെ ബാലപാഠമോ ഒരു നാടകം കാണുകയോ നാടകത്തിന് പോവുകയോ അഭിനയിക്കുകയോ ചെയ്യാത്ത, കലയുമായിട്ട് സംഗീത ശാസ്ത്രീയ സംഗീതമായിട്ട് മാത്രമേ എനിക്ക് ബന്ധമുണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമയിൽ, അതും പ്രബല സംവിധായകൻ ഇന്നിവിടെ വരേണ്ടതാണ്, ഞാൻ കണ്ടില്ല, ഹരിഹരൻ എൻ്റെ പഴയ സുഹൃത്ത് ഹരിഹരൻ സംവിധാനം ചെയ്ത MT എഴുതിയ പരിണയം, ആ സിനിമയിൽ ആദ്യ ഷോട്ട്. അന്ന് എനിക്ക് ഇതിൻ്റെ ഒരു സാങ്കേതിക ജ്ഞാനവുമില്ല. സ്റ്റാർട്ട് എന്താ, കട്ട് എന്താ, ടേക്ക് എന്താ, റോളിങ് എന്താ, ഒന്നും അറിയില്ല. ആദ്യമായിട്ട് പോവല്ലേ, അതോ ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കുന്നത് അഭിനയ രാജാവ് തിലകൻ്റെ കൂടെ. അതാണ് എൻ്റെ തുടക്കം, ഫസ്റ്റ് പടം പരിണയം. അപ്പോൾ അദ്ദേഹമായിട്ടാണ് ഞാൻ ആദ്യ സിനിമ തുടങ്ങി. പിന്നെ അദ്ദേഹം 4-5 പടങ്ങൾ ചെയ്തു, ഒരാൾ മാത്രം സത്യനന്ദിക്കാണ് ചില പടങ്ങൾ. എന്തായാലും പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ നടന്മാർ ജീവിച്ചിരിക്കുമ്പോൾ, നടൻ എന്നല്ല ആരായാലും, സമൂഹത്തിൽ പേരെടുത്ത വിവിധ ജീവിത മേഖലകളിൽ ഉന്നത വ്യക്തികളായിട്ടുള്ളവർ ജീവിച്ചിരിക്കുമ്പോൾ ആരും ഒന്നും തിരിഞ്ഞു നോക്കില്ല. മരിച്ചു കഴിഞ്ഞാൽ കുതിരവട്ടം പപ്പു, അയാൾ ജീവിച്ചിരിക്കുമ്പോൾ കള്ളുകുടിയൻ, അവൻ അത് ഇത്. മരിച്ചു കഴിഞ്ഞപ്പോൾ കുതിരവട്ടം പപ്പുവിൻ്റെ റേഞ്ച്, ഈ റേഞ്ച് മരിച്ചാലേ വരുള്ളൂ. അപ്പൊ MS ബാബുരാജ്, പ്രബല സംഗീത സംവിധായകൻ, മരിച്ചപ്പോൾ ശാന്താദേവി അനാഥയായി നമ്മുടെ മലാപ്പറമ്പിലല്ല, എന്താണ്, വെള്ളിമാട് കുന്ന് അനാഥാലയത്തിൽ ആ ഗേറ്റിൻ്റെ അടുത്ത് കിടക്കുകയായിരുന്നു. എൻ്റെ കൂടെ കുറേ അഭിനയിച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ ആളില്ല. മരിച്ചു കഴിഞ്ഞപ്പോൾ ശാന്താദേവി അനുസ്മരണം, മരിച്ചാലേ വിലയുള്ളൂ. അപ്പം എനിക്ക് നല്ല പൂർണ്ണ ഉറപ്പായി, നാളെ ഞാനും പോയാൽ എനിക്ക് ഇതുപോലെ അളകാവരിലൊരു ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. എന്താ അറിയില്ല, നടന്മാരെന്നല്ല ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും ഉന്നതരായവർ മരിച്ചു കഴിഞ്ഞ അപ്പതാ, എന്താ അറിയില്ല. അപ്പം തിലകനെ പറ്റി ഒന്നും പറയണ്ട, നിങ്ങൾക്കൊക്കെ അറിയും. ഞാൻ അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, മഹാനടൻ ഒരു അവാർഡും കൊടുത്തില്ല. പക്ഷേ സർവശക്തനായ ദൈവം മലയാളികൾ, കേരളത്തിലല്ല ലോകം മുഴുവനുള്ള മലയാളികൾ അദ്ദേഹത്തിന് വലിയൊരു അവാർഡ് കൊടുത്തു. അതെന്താ അറിയുക, അവാർഡിൻ്റെ പേര് അഭിനയ രാജാവ്. അത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എത്ര വലിയ ശത്രുക്കളും എതിരാളികളും അഭിനയത്തിൻ്റെ കൊടുമുടി, ഉന്നത സ്ഥാനം. അദ്ദേഹം ഒരു ഷോട്ടിലൊക്കെ ചുമ്മാ ഒന്ന് നോക്കിയാൽ ആ പരിസരം മുഴുവൻ അങ്ങനെ അഭിനയം വിളയും. ആ ഒരു നേട്ടം വേറെ ആർക്കും കിട്ടിയിട്ടില്ല. എന്തായാലും സന്തോഷപ്രദമായ സായം സന്ധ്യയിൽ ഈ ജഗത്മോഹനെ പോലുള്ള ചെറുപ്പക്കാർ, പാവം, ആ തിലകനെ ഓർമ്മിക്കാൻ ഇങ്ങനെ മെനക്കെട്ടല്ലോ, ഒരു താളെ സംഘടിപ്പിക്കാനും, അല്ലാണ്ട് ആരും കൊണ്ടാടാൻ. എന്തായാലും ഞാൻ ജഗത്മോഹനെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അനുമോദിക്കുന്നു, ആശംസിക്കുന്നു. ഒന്ന് കയ്യടിക്കോ, വല്ലാതെ കട്ടാട്ടോ. നിങ്ങളിങ്ങനെ നിർവികാരരായി ഇങ്ങനെ ഇരുന്നാൽ ഞങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ്? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയ്യടിക്കുക, ഒരു കൂക്ക് വിളിക്കുക, ഒന്ന് വിസിലടിക്കുക. ആ ജഗത്മയനെ കയ്യടി, എനിക്കല്ല കയ്യടി. നിങ്ങൾ ഈ സന്ധ്യാസമയത്ത് ഇവിടെ കൊണ്ടുവന്ന് ചായയൊക്കെ തന്ന് ഇത്ര നേരം ഈ വൈകുന്നേരം ഇവിടെ ഇരുത്തി ഈ ഒരു പരിപാടി നടത്താൻ ജഗത്മയൻ എത്ര കഷ്ടപ്പെട്ടിട്ട് പാവും. ഇതൊക്കെ അച്ചടിക്കാനും മന്ത്രിയെ കൊണ്ടുവരാനും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്വാനം വേറപ്പും. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സംഘാടകത്വം ഞാൻ അനുമോദിക്കുന്നു. എനിക്ക് സംസാരിക്കാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം തന്നതിനും അദ്ദേഹത്തിന് എല്ലാവിധ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെയും ഒക്കെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നിവിടെ കൂടിയിട്ടുള്ള, അടിക്കല്ലേ അടിക്കല്ലേ, ഇന്നിവിടെ കൂടിയിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക.